ഇനി വീടൊരുക്കാൻ മറ്റെവിടെയും പോവേണ്ടതില്ല. മെൽഗോ മൈ ഹോം, ദ ലാർജസ്റ്റ് എക്സ്പീരിയൻസ് സെന്റർ, പട്ടാമ്പിക്കടുത്ത് വട്ടുള്ളിയിൽ. കോൺഗ്രസ് ആമയൂർ മണ്ഡലം പ്രസിഡന്റ് ടി കെ ഷുക്കൂറിനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെതിരെ അശ്ലീല ചുവയുള്ള വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് ഷുക്കൂറിനെ അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടുകൂടി പുതിയ റോഡുള്ള വീട്ടിൽ നിന്നാണ് ഷുക്കൂറിനെ കസ്റ്റഡിയിലെടുത്തത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ ജോ ജോസഫിനെതിരെ അപമാനകരമായ അശ്ലീല വീഡിയോ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് കോൺഗ്രസ് ആമയൂർ മണ്ഡലം പ്രസിഡന്റ് ടി കെ ഷുക്കൂറിനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ പുതിയ റോഡിലുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് ഷുക്കൂറിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് തൃക്കാക്കരയിലെത്തിച്ച 11 മണിയോടുകൂടി ഷുക്കൂറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൃക്കാക്കരയിൽ കോൺഗ്രസ് കളിക്കുന്നത് നിലവാരമില്ലാത്ത രാഷ്ട്രീയമാണെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു അജയ്കുമാർ, യു സോമൻ എന്നിവർ പറഞ്ഞു. ഷുക്കൂറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇവർ. വ്യക്തിഹത്യയുടെ ഏറ്റവും അധമതലത്തിലാണ് UDF. ഇതിനു പിന്നിൽ സംസ്ഥാന വ്യാപകമായി ഗൂഢാലോചനയും നടത്തിയിട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റിന്റെ കരങ്ങളാണ് തിരക്കഥയ്ക്ക് പിന്നിലെന്നും അവർ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയ നയങ്ങളും ആശയങ്ങളുമാണ്. ഇവിടെ ആശയ ദാരിദ്ര്യം ആണ് UDFനുള്ളത്. അപ്പോൾ അവർക്ക് മറ്റൊന്നും പറയാനില്ല. അപ്പോൾ ഈ കേരളത്തിൽ ഇനി ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണിക്കോ BJPക്കോ തെരഞ്ഞെടുപ്പുകളിൽ ഒരു രക്ഷയുമില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരായിക്കൊണ്ടുള്ള അപവാദ പ്രചരണം, അതും തികഞ്ഞ വ്യക്തിഹത്യ. നോക്കൂ നിങ്ങൾ, ഇത് തൃക്കാക്കരയിൽ നിന്നല്ല ഉടലെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ പിടിക്കപ്പെട്ട 5 പേരും 5 ജില്ലക്കാരാണ്. അപ്പോൾ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലത്തിലുള്ള ആമയൂരിലുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ് ഇത്. ഇവിടുന്നുള്ളതല്ല, ഇതൊക്കെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ UDFഉം അതുപോലെ തന്നെ KPCCയുടെ പുതിയ പ്രസിഡന്റും ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള നയങ്ങൾ പറയാനറിയാതെ ഒരു നയങ്ങളും ഒരു പരിപാടിയും ഇല്ലാത്ത മുന്നണിയായി UDF മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് LDFക്കൊപ്പത്ത് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു.